ബഹുമാനപ്പെട്ട ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തിന്റെ സമയത്ത് അതാ മലക്കുകൾ തന്റെ അടുത്തേക്ക് കയറി വരികയാണ്. അവിടുന്ന് മഹാനവറുകൾ വഅലൈക്കും സലാം വഅലൈക്കും സലാം വറഹ്മത്തുല്ലാഹി വബറകാത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സലാം അടക്കുന്ന് ചിരിക്കുന്നു. എന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്രേ, ഒന്ന് മാറിക്കൊടുക്ക, ഒന്ന് മാറിക്കൊടുക്ക, കടന്നു വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്ക, കൂടെയുള്ളവർ കാണുന്നില്ല, അവര് ചോദിക്കുന്നു എന്താണിത് എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി പറയുന്ന മറുപടി, ഈ വന്ന് എന്നെ സ്വാഗതം ചെയ്യുന്നവരെ ഒന്നും നിങ്ങൾ കണ്ടില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നോക്ക്, നിങ്ങൾ എന്തേ ഇങ്ങനെ ചിരിച്ചു മരിക്കാൻ പറ്റിയത് എന്നറിയോ? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഹലാല് മാത്രം തിന്ന് ജീവിക്കണം, ജീവിതത്തിൽ ഹറാമായ ഒരു വറ്റ് പോലും അകത്തു പോകരുത്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു ചെറിയ സംഭവം പറയാമെന്തിന്? ഇങ്ങനെയൊക്കെ മരിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറയാൻ, അവിടുന്ന് എത്രത്തോളമായിരുന്നു ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന നിർബന്ധം മഹാനവർക്കുണ്ടായിരുന്നത് എന്ന് പഠിക്കുന്നത് നല്ലതാണ്. 18-ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലെ കോദാൻ പോകുന്നത്. അതുവരെ കൃഷിപ്പണിയും എടുത്ത് കൂടിയപ്പോ ഉമ്മയോട് വന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതാ തന്റെ പിന്നാലെ നിന്നൊരു വിളിയാളം വന്നു, അല്ലയോ അബ്ദുൽ ഖാദിർ, ഈ മൃഗങ്ങളുടെ പിന്നാലെ നടക്കാൻ, പാടം മുഴുതുമറിക്കാൻ, അതിനൊക്കെ വേറെയും ആളുകളില്ലേ? വലിയ തലച്ചോറ് തന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ബുദ്ധിയുടെ നല്ല ദിഷണാശേഷിയുടെ ഉടമയാണ് നിങ്ങളെങ്കിൽ എന്തിന് നിങ്ങൾ ആടുമേച്ച് കഴിയണം? എന്തിന് നിങ്ങൾ മൃഗങ്ങളുടെ പിന്നാലെ നടക്കണം? എന്തിന് നിങ്ങൾ പാടത്തും വയറത്തും കൃഷിപ്പണിയുമായി നടക്കണം? നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല പണി അത് പഠിക്കലാണ്, പഠിപ്പിക്കലാണ്, അങ്ങോട്ട് വരണമെന്ന് ആരോ ഒരാ ശരീരി ഞാൻ കേട്ടു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ആരോ വിളിച്ചു പറഞ്ഞതായി കേട്ടു. അന്ന് തന്നെ ഉമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട ഉമ്മയോട് വന്ന് പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഉമ്മ, ഞാൻ ഓതാൻ പോവട്ടെ? ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ എങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥകളായ നിങ്ങളോട് എടുത്തു തരാൻ കാശില്ലാതെ, നിങ്ങളെ പഠിപ്പിക്കാൻ എന്റെ കയ്യിൽ കാശില്ലാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഓതാൻ പറഞ്ഞേക്കുക എന്ന് കരുതിയാണ് മോനെ എന്റെ മനസ്സിലെ ഉത്കടമായ മോഹമാണ്. മോൻ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കൃഷിപ്പണിയൊക്കെ ഒഴിവാക്കി ഓതാൻ പുറപ്പെടാം. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ഓത്തു തുടങ്ങിയിട്ട് 50 വയസ്സ് വരെ ഓതിപ്പഠിച്ചു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ആ 50 വയസ്സായ ആരെയാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്? ആ 50 വയസ്സായ ആരെയാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്? 50 വയസ്സായ ആരെയാണ് കല്യാണം കഴിച്ചത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏതാവട്ടെ, അങ്ങനെ ബഗ്ദാദില് നീണ്ട വർഷക്കാലം ഓതിപ്പഠിക്കുന്ന സമയത്ത് തന്റെ ഉമ്മ തന്റെ വയല് വിറ്റതിന്റെ ഒരു ഭാഗം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് കൊടുത്തിരുന്നു. അതാണ് വഴിയിൽ വെച്ച് കൊള്ളസംഘം പിടികൂടിയിരുന്നത്. ആ കഥയൊക്കെ നമുക്കറിയല്ലോ, അതിലേക്കൊന്നും വരുന്നില്ല. അങ്ങനെ ബഗ്ദാദിൽ ഓതിപ്പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം നമ്മുടെയൊക്കെ മനസ്സിനെ മാറ്റും, ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്, വെറുതെ അല്ല തിരിച്ചു മരിക്കാൻ കഴിഞ്ഞത്, അത് വെറുതെ കിട്ടിയ ചാൻസ് അല്ല. ബഹുമാനപ്പെട്ടവര്, അന്ന് അവിടെ പള്ളികളിൽ ഓരോ ഉസ്താദുമാരും ഓരോ വിഷയത്തിലും പ്രത്യേകം വൈദഗ്ധ്യം നേടിയ ഉസ്താദുമാരെ കണ്ട് നിപുണരായ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് ഗ്രാമർ പഠിക്കാൻ, അതില് നിപുണരായ ഉസ്താദുമാരെ കണ്ടെത്തി ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ ഓരോ ഉസ്താദുമാരെ കണ്ടെത്തി അവരുടെ അടുത്ത് ചെന്നിട്ടാ ഇത്രയും 50 കൊല്ലക്കാലം, നീണ്ട കൊല്ലക്കാലം മഹാനവറുകൾ ഓതിപ്പഠിച്ചത്. ആ ഓതിപ്പഠിക്കുന്ന കാലത്ത് തന്റെ കയ്യിലുമ്മ കൊടുത്തിരുന്നത് നമ്മളൊക്കെ നേരത്തെ കേട്ടുവരുന്നത് പോലെ ഈ ഒരു 40 ദീനാറായിരുന്നു കൊടുത്തിരുന്നത്. അത് താൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, തന്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ അതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തു ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. കാരണം സ്വന്തം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ഇത് തീർന്നു, കാരണം മറ്റുള്ളവർക്കൊക്കെ ഉദാരമായി കൊടുത്ത് അത് തീർന്നുപോയി. പിന്നെ പട്ടിണിയുടെ നാളുകളായിരുന്നു. ആ പട്ടിണിയുടെ നാളുകളിൽ
അന്നു മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന സമ്പ്രദായമാണ് ഓതിപ്പഠിക്കുന്ന പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് നാട്ടിലെ സാധാരണക്കാർ ചെലവ് കൊടുക്കാറുണ്ട്. അതേ രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഓതിപ്പഠിക്കുന്ന മുത്തഅല്ലിമാണെന്ന നിലക്ക് തന്നെ ചെലവിന് കൂട്ടാൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വിളിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുമായിരുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് തന്റെ മുമ്പിൽ വെച്ച ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ ചോദിക്കും, അത്രേ ഈ ഭക്ഷണത്തില് ഹറാമിന്റെ ഒരു കലർപ്പില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? വീട്ടുകാരനോട് അയാള് തലയിൽ ചൊറിയാണോ ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ലേ? എന്നാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഉറപ്പട് പറഞ്ഞോളം, ഇതില് ഹറാമിന്റെ ഒരു കലർപ്പ് പോലുമില്ല. ഇങ്ങനെയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, മറ്റു ഉസ്താദുമാരൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണത്തിന് വന്നിരുന്ന് ഇന്നിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഈ ഭക്ഷണത്തില് ഹറാമായ ഒരു തരി പോലും ഇല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അതിപ്പം എന്ന് പറയാത്തവര് വളരെ ചുരുക്കായിരിക്കും, 99 അങ്ങനെ ആയിരിക്കും അല്ലെ. ഇങ്ങനെ ചോദിച്ചിട്ടിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണെങ്കിൽ 365 ദിവസം നോമ്പാടാൻ അനുഷ്ഠിക്കേണ്ടി വരും. കാരണം തിന്നാൻ കഴിയൂല, കാരണം അത്രയും ഹറാമയത്തിലാണ് ഇന്ന് ലോകമുള്ളത്, മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കാ കഴിഞ്ഞില്ല. ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും ഹലാലായ ഭക്ഷണം ധൈര്യമായി പറയുന്നില്ല, എല്ലാവരും ഇങ്ങനെ ശങ്കിച്ചു നിന്ന സമയത്ത് ബഹുമാനപ്പെട്ടവര് നടന്നു നടന്ന് അവസാനം പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് മോഹിച്ചു പോയി, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് മോഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിഷന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഹലാലായത് കിട്ടിയാ തിന്നായിരുന്നു എന്ന് മോഹിച്ചു പോയി. പക്ഷെ കിട്ടാൻ വേണ്ടേ? ആരോട് ചോദിച്ചിട്ടും ഹലാലാണ് എന്ന് ഉറപ്പങ്ങോട്ട് പറയാൻ വയ്യ. അങ്ങനെ പോയി പോയി ചോദിക്കുന്നവരൊക്കെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അവസാനം മഹാനവറുകൾ തീരുമാനിച്ചു, റയ്യാഹീൻ സ്ട്രീറ്റില് യാസീൻ പള്ളിയില്, ആ യാസീൻ പള്ളിയിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഇനി വരുമ്പോലെ വരുമ്പോടെ കയറി കിടക്കുക, ഭക്ഷണം കിട്ടിയെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നടന്ന് നടന്ന് തളർന്നിട്ടുണ്ട്, ഇനി തൽക്കാലം ഇവിടെ കിടക്കാം എന്ന് കരുതിയ പള്ളിയിൽ ഒരു മൂലയിൽ വന്ന് ക്ഷീണിതനായി കിടക്കുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ക്ഷീണിതനായി കിടക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ചിന്തിക്കണം, ദാ പെട്ടെന്ന് ആ പള്ളിയുടെ ഇങ്ങേ മൂലയിൽ ഒരു മധ്യവയസ്കൻ കയറി വന്നു. അയാള് ആവേശത്തോടെ ഒരു പൊതി അഴിച്ചു വെച്ചു. ആ പൊതി ഇങ്ങോട്ട് അഴിച്ചു വെച്ചിട്ട് അത് എടുത്തിട്ട് ഇങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. നല്ല റൊട്ടിയും മാംസവുമാണ് അദ്ദേഹം ഈ പൊതിയിൽ കൊണ്ടുവന്നത്. ഇത് കഴിക്കാൻ തുടങ്ങുമ്പോ അദ്ദേഹം ആ മാംസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയാണ്, അജ്അലു അഫ്തഹു ഫാഫമീ, ഞാൻ എന്റെ വാ പൊളിക്കാൻ തുടങ്ങി. അവര് ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവര് ഭക്ഷണം ഉരുട്ടി വായിലേക്ക് വെക്കുമ്പോ ഇങ്ങേ മൂലയിൽ നിന്ന് ഞാനറിയാതെ വായെങ്ങനെ പൊളിക്കും, കാരണം അത്രയും വിശപ്പുണ്ട്. ഒരു ഉരുള ഭക്ഷണം കിട്ടിയാൽ കഴിക്കാമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ മധ്യവയസ്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങേ മൂലയിൽ തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാള് വിളിച്ചു, മോനെ വാ, നീ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നോ? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തിലാണ്. ചെന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു കാര്യം എനിക്ക് ചോദിച്ചേ പറ്റൂ, ഇതില് ഹലാലല്ലാത്ത ഒരു തരി ഭക്ഷണം പോലുമില്ല എന്നുറപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിയോ? അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മോനെ, ഇതിൽ ഹറാമുണ്ടെങ്കിൽ ഇനി ലോകത്ത് ഹലാലായ ഭക്ഷണം കിട്ടൂല മോനെ. അത് കേട്ടപ്പോൾ മഹാനവർക്ക് സന്തോഷമായി, കാരണം ഇത് നല്ല ഉറപ്പുള്ള ഒരു മറുപടിയാണ്, ഇത് തീർച്ചയായും ഹലാലാണ് എന്ന് പറഞ്ഞപ്പോ നല്ല റാഹത്ത് തോന്നി. അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ അത് ഭക്ഷിക്കാൻ, ഭക്ഷിക്കുമ്പം തന്റെ ആതിഥേയൻ എന്ന നിലക്ക് അതിഥിയാകുന്ന അബ്ദുൽ ഖാദിർ പരിചയപ്പെടുകയാണ്, അല്ല നിങ്ങൾ എവിടെയാണ് ഈ നേരത്ത് ഇത്രയും വലഞ്ഞു വിശന്നു വലഞ്ഞു നിൽക്കുമ്പം എനിക്കൊരു പിടി ഭക്ഷണം തരാൻ ഇങ്ങോട്ട് അള്ളാഹു നിയോഗിച്ച നിങ്ങളാരാ? അവിടുന്ന് പറഞ്ഞു, മോനെ,
ഞാൻ ജീലാനുകാരനാണ്. അപ്പോഴേക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് അതാ സടകുടഞ്ഞു എഴുന്നേൽക്കുകയാണ്. ആവേശഭരിതനായി ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിങ്ങൾ ജീലാനില്ലെന്നോ? ഞാൻ ജീലാനുകാരനാണല്ലോ. എങ്ങനെയാ നിങ്ങൾ ജീലാനിൽ നിന്ന് ഇവിടെ എത്തിയത്? മോനെ, എന്റെ കഥ കുറെ പറയാനുണ്ട്. ഞാൻ ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരാൻ വേണ്ടി കാഫിലയുടെ കൂടെ കാത്തു നിൽക്കുന്ന സമയത്ത്, വാഹനം കാത്തു നിൽക്കുന്ന സമയത്ത്, യാത്രാസംഘത്തോടൊപ്പം വാഹനം കാത്തു നിൽക്കുന്ന സമയത്ത്, അതാ ഞങ്ങളുടെ നാട്ടിലുള്ള അബൂ സാലിഹ് തങ്ങളെ ബീവി, അബൂ സാലിഹ് തങ്ങളുടെ ഭാര്യ ബീവി ഉമ്മുൽ ഖൈർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നിങ്ങളെങ്ങോട്ടാ? ഞാൻ ബഗ്ദാദിലേക്കാ. അപ്പോ എന്നോട് പറഞ്ഞു, ഒരു കാര്യം വേണം, ബഗ്ദാദിലേക്ക് ഓതാനെന്ന് പറഞ്ഞ് കുറെ മുമ്പ് പുറപ്പെട്ട എന്റെ കുഞ്ഞ് കുറെ കാലമായി ഞാൻ അവനെ കണ്ടിട്ടിട്ടിപ്പോൾ അവന്റെ കയ്യിൽ കാശുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഇത് അവന് കൊടുക്കണം, ബഗ്ദാദിലെ ഏതോ പള്ളിയിൽ ഓതി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബഗ്ദാദിലെ പള്ളിയിൽ ഓതി പഠിക്കുന്ന അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന പയ്യനെ തെരഞ്ഞാ ഞാൻ നടക്കുന്നത്. മോൻ കണ്ടിട്ടുണ്ടോ ആ കുട്ടി ഏത് പള്ളിയിലാ ഓതി പഠിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവേ, നിങ്ങളാ അന്വേഷിക്കുന്ന അബ്ദുൽ ഖാദിർ ഞാനാണ്. അവിടുന്ന് രണ്ട് കൈയും വലർത്തിയിട്ട് പറഞ്ഞു, പടച്ചോനെ, ഇത്രയധികം വിശന്നു വലഞ്ഞ സമയത്ത് എന്റെ ഉമ്മയുണ്ടാക്കിയ കാശുകൊണ്ട് എന്നെ ഭക്ഷിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. എന്തേ കാരണം? ഇദ്ദേഹം പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ ഒരെട്ടു ദീർഘം തന്നിട്ട് നിനക്കേൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുമായിട്ട് കറങ്ങി കറങ്ങി നിന്നെ കാണാതെ വല്ലാതെ വലഞ്ഞു. അവസാനം എന്റെ യാത്രാ ചെലവ് പോലും കഴിഞ്ഞു. വിഷന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല. അപ്പോ ആ ഉമ്മ ഏൽപ്പിച്ച സ്വത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് ഒരു രണ്ട് രൂപ എടുത്തിട്ട് രണ്ട് ദിനാറ് കടമെടുത്തു ഞാൻ. അത് ഞാൻ അബ്ദുൽ ഖാദിറിന് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത്തിരിയും വാങ്ങിയത്. അപ്പോൾ ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തില് അവിടെ ഹറാമുണ്ടാകില്ല, എനിക്ക് ഉറപ്പാ. കാരണം അബൂ സാലിഹ് തങ്ങളും ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവിയൊക്കെ അത്രയും സൂക്ഷ്മമായ ജീവിതം നയിച്ചവരാണ്. അവരെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, ഈ രൂപത്തിൽ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദിന് വഅലൈക്കും അസ്സലാം കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത തന്റെ റൂഹ് പിടിക്കാൻ വന്ന മലക്കുകളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. നമുക്കെല്ലാം ചിരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. റഹ്മാനെ, മരണവിപ്രാളങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ. അള്ളാ, പഠിച്ചവനെ, ഞങ്ങൾക്ക് നീ മരണം എളുപ്പമാക്കണേ. റഹ്മാനെ, മരണ പ്രയാസങ്ങളിൽ പെടുത്തല്ല. റഹ്മാനെ, ഉച്ചത്തിൽ ഷഹാദത്ത് കരിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞത്, നല്ല ആളുകൾ ചിരിച്ചു ചിരിച്ചു മരിച്ചവരാണ്. അതേസമയം ചീത്ത ജനങ്ങളോ അവര് വളരെ വിഷമിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അതിൽ സംശയിക്കാനില്ല. ചുരുക്കത്തിൽ, ഇതുവരെ നാം പറഞ്ഞു വന്ന വിഷയം, മരണത്തെ അതിജയിക്കാൻ ഒരു കൊമ്പനും നോക്കണ്ട. അതിന് തൽക്കാലം ഒരു കുട്ടിക്കും സാധ്യമല്ല മരണത്തെ അതിജയിക്കാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കഴിയുമെങ്കിൽ നിന്റെ വാപ്പ മരണ വെപ്രാളത്തിൽ കിടക്കുമ്പോൾ, നിന്റെ വല്ലിപ്പ മരണവേദനയിൽ കിടക്കുമ്പോൾ, കഴിയുമെങ്കിൽ ആ വല്ലിപ്പായുടെ വെപ്രാളം തീർക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ തീർക്കടോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മ വെല്ലുവിളിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയിൽ നമുക്കത് കാണാം. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല പറഞ്ഞു, എന്തേ ആ റൂഹ് തൊണ്ടങ്കുയിൽ എത്തിയപ്പോൾ, വാപ്പാക്ക് റൂഹ് തൊണ്ടങ്കുയിൽ എത്തിയപ്പോൻ, മക്കളായ നിങ്ങളൊക്കെ, പോക്കിരികളും തമ്പ്രാക്കന്മാരും ധാതകളുമൊക്കെയായ നിങ്ങള്, എല്ലാവരെയും അടിച്ചമർത്തുന്ന നിങ്ങള്, ധിക്കാരികളായ നിങ്ങള്, ഭൗതികതയുടെ പളപളപ്പിലെല്ലാം മറന്നുപോയ നിങ്ങള് അവിടെ ഉണ്ടായിരുന്നല്ലോ. വാപ്പാനെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْكُمْ وَلَكِنْ لَا تُبْصِرُونَ
ആ വാപ്പ മരണവെപ്രാളങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ മരണവെപ്രാളങ്ങൾ? വാപ്പയതാ ചെറിയും ചുണ്ടുമൊക്കെ കോട്ടി കളിക്കുന്നുണ്ട്, പല്ല് കടിച്ചമർത്തുന്നുണ്ട്, വേദന പല്ലുകൊണ്ട് കടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയാണോ വാപ്പയുടെ പിടുത്തം കിട്ടിയത്? മകന്റെ കൈയാണോ, നിന്റെ കൈയാണോ, നിന്റെ പെങ്ങളുടെ കൈയാണോ, നിന്റെ മകന്റെ കൈ, പേരമകന്റെ കൈയാണോ? ഏതാ വാപ്പക്ക് കിട്ടിയതെങ്കിൽ ആ കൈ അമർത്തി പിടിക്കുന്നുണ്ട്, വേദന സഹിക്കാൻ വേണ്ടി എല്ലാം കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഉപ്പയുടെ മരണവിപ്രാളം കാണുമ്പോ ഉപ്പ ബേജാറാവണ്ട, ആരാണ് നിങ്ങളുടെ റൂഹ് പിടിക്കാൻ, നിങ്ങളുടെ ആത്മാവിനെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? നിങ്ങളെ കാണാതെ ഞാൻ പറ്റിച്ചതല്ലോ, നിങ്ങളൊക്കെ കണ്ടു നിൽക്കെയാണ് വാപ്പാന്റെ റൂഹ് പിടിച്ചത്. എന്നാൽ നിങ്ങൾ കാണുന്നത് വാപ്പ ചുണ്ട് കോട്ടുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ, വാപ്പ കണ്ണിങ്ങനെ മറിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ, വാപ്പയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. എന്തൊക്കെയോ നൂറുകൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടായി, വിതുമ്പി വിതുമ്പി പറയാൻ കഴിയാതെ വിഷമിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. വനഹനു അഖ്റബു ഇലൈഹി മിൻകും, എന്നാൽ നിങ്ങളെക്കാൾ നിങ്ങളുടെ വാപ്പയുടെ സ്ഥിതിഗതികൾ അറിഞ്ഞ് നിങ്ങൾ പുറത്തു കാണുന്ന ഈ കോപ്രായങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വാപ്പയുടെ ഓരോ ഞാടിലരമ്പുകളും എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെക്കാൾ തൊട്ടടുത്ത ആ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വനഹനു അഖ്റബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അത് കാണുന്നില്ല. വലാകില്ലാ തുബ്സിറൂൻ എന്നിട്ടല്ല പറയാ, എന്തേ അങ്ങനെ വാപ്പാക്ക് റൂഹ് തൊണ്ടങ്കുയിലെത്തിയപ്പോൾ അതിന്റെ മറുപടി വന്നിട്ടില്ല. ഇനിയും തുടരാ, എടോ നീ പറയാറുണ്ടായിരുന്നല്ലോ ഞാനൊരു പരമശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവനല്ല, മറ്റൊരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവനല്ല, ഞാൻ സ്വതന്ത്രനാണെന്ന് പറയാറുണ്ടെങ്കിൽ, നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ മറ്റൊരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ എന്തേ നിങ്ങൾ ആ റൂഹിനെ തിരിച്ചിങ്ങോട്ട് കൊടുക്കാഞ്ഞത് വാപ്പാക്ക്? നിങ്ങൾ പറഞ്ഞിരുന്നത് സത്യമായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞത് ബഡായി അല്ലേ? നിരീശ്വരവാദികളോട് യുക്തിവാദികളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നല്ലോണം പേടിക്കണം, ഒരിക്കലും നമുക്ക് മരണത്തെ അതിജയിക്കാൻ കഴിയില്ല. അല്ലാഹു തആല പറയുന്നു മറ്റൊരു സ്ഥലത്ത്, കല്ല ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ, കല്ല ഇദാ ബലഗത്തി തറാഖിയ, അദാ റൂഹ് തൊണ്ടങ്കുയിലെത്തിക്കഴിഞ്ഞാൽ കല്ല വേണ്ട വേണ്ട, ഇക്കളിയൊക്കെ നിർത്തിക്കാളാ. അതിനു മുമ്പ് പറഞ്ഞതെന്താ? കല്ലാബൽ തുഹിബൂന ലാജിലത്തവത്തതറൂന ലാഖറ, അത് പറഞ്ഞിട്ടാ പറയുന്നത് കല്ല. നമ്മള് ഇന്നലെ പറഞ്ഞ വിഷയമാണ് ഭൗതികതയുടെ പിന്നാലെ വല്ലാതെ കൂടണ്ട, അതൊരു ഭ്രാന്താക്കി നടക്കണ്ട. എന്തേ കാരണം? കല്ല ഇദാ ബലഗത്തി തറാഖി, നിന്റെ ആത്മാവ് തൊണ്ടങ്കുയിലെത്തിക്കഴിഞ്ഞാൽ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ, പരിസരത്ത് നിന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രി ചൂതുന്നവരാരുണ്ട്? മൻ റാഖ, വാപ്പക്ക് റൂഹ് തൊണ്ടങ്കുയിലെത്തി, അതാ മോനാകുന്ന നീ പറയുന്നു, നിന്റെ പെങ്ങള് വാപ്പാന്റെ മോള് പറയുന്നു, നിന്നെ വിളിച്ചിട്ട് പറയുന്നു, വേഗം പോയിട്ട് കുഞ്ഞുമോനെ പള്ളിയിൽ നിന്ന് ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവാ, മന്ത്രിച്ചൂത്. അതാ അവൾക്കറിയാവുന്ന യാസീൻ സൂറ അവൾ മന്ത്രിച്ചൂതാൻ തുടങ്ങി. ഉപ്പ തന്നെ പറയുന്നു, അവിടെ പറയപ്പെടും മൻറാ, ആരാ മന്ത്രിക്കാനുള്ളത്, ആരാ പറയാ എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാ? ഉപ്പ പറയും, മക്കള് പറയും, വന്നിരിക്കുന്നവർ പറയും, എല്ലാരും പറയും, മരണമാസന്നമായ ഉപ്പയും പറയും, മോനെ എന്താ കിട്ടുന്നതെങ്കിൽ മന്ത്രി ചൂത് മോളെ, വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന മൻ റാഖ്. എന്നിട്ട് പറയുന്നു, വല്ലന്ന അന്നഹുൽ ഫിറാഖ്, അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അന്നഹുൽ ഫിറാഖ്, ഇത് എന്റെ എല്ലാം എല്ലാമായ ജീവിത സഖിയോടുള്ള പിരിച്ചിലാണ്, അവളോടുള്ള വിരഹമാണ്, ഇതെന്റെ വിരഹമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു, എന്റെ മക്കളെ പിരിയുകയാണ്, കുഞ്ഞുമക്കളെ അടുത്തു കൂട്ടിപ്പിടിച്ച് അവർക്കൊക്കെ മുത്തം നൽകി എല്ലാവരോടും യാത്ര പറഞ്ഞ് വാപ്പ പോകുകയാണ്.
വൽതഫത്തി സാഖു ബിസാഖ് മരണപ്രാളത്തിൽ കാലിങ്ങോട്ട് വലിക്കുന്നുണ്ട്, അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ആ കാലുകൾ പരസ്പരം കോച്ച് കെട്ടുന്നുണ്ട്. വൽതഫത്തി സാഖു ബിസാഖ് ഇനി കഫംബുടയിൽ കഫൻ ചെയ്തു വെക്കുന്ന സമയത്ത് കാലുകൾ അടുപ്പിച്ചു വെക്കുന്നു, എല്ലാ സമയത്തും അത് വരുന്നുണ്ട്. വൽതഫത്തി സാഖു ബിസാഖ് മരണവെപ്രാളത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. മഹാന്മാർ പല നിലക്ക് ആ വാചകത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ വെപ്രാളം കാണിക്കും. ഇത് പറഞ്ഞിട്ടല്ലാഹു മരണ വെപ്രാളം ചിത്രീകരിച്ചിട്ടുള്ള പറയാ ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, ഇന്ന് നിന്നെ തൊളിച്ചു കൊണ്ടുപോകുന്നത്, ഇന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മോനെ നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്കാ. നീ ഒരുപാട് കുതറാൻ ശ്രമിച്ചവനല്ലേ, എന്ത് രക്ഷിതാവ് എന്ന് ചോദിച്ചവനല്ലേ, ഏതല്ല എന്ന് ചോദിച്ചവനല്ലേ, എന്തു മരണം എന്ന് ചോദിച്ചവനല്ലേ, എന്തു നരകം എന്ന് ചോദിച്ചവനല്ലേ, ഇതാ മോനെ നീ നിന്റെ രക്ഷിതാവിലേക്ക് പോകുകയാണ്. എന്തേ അവൻ ദാനം ചെയ്യാതിരുന്നത്, എന്തേ അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരുന്നത്, എന്തേ അവൻ നിസ്കാരം മുട പോലെ നിർവഹിക്കാതിരുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്, ഒന്ന് സാമ്പത്തിക ബാധ്യത, ഒന്ന് ശാരീരിക ബാധ്യത, എല്ലാം നിർവഹിക്കണം. അത് ഖുർആന്റെ ഒരു പൊതുശൈലിയാണ്, അതും കൂടെ കൂട്ടത്ത് പറയട്ടെ. അത് ഖുർആനിന്റെ ഒരു പൊതു ശൈലിയാണ്, നാം മനസ്സിലാക്കിയിരിക്കണം. അഖീമുസ്സലാ വആതുസ്സകാ, ഖുർആൻ അങ്ങനെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അഖീമുസ്സലാ വആതുസ്സകാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുത്തുവിട്ടുക, നിസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതാ അഖീമുസ്സലാ വആതുസ്സകാ എന്ന് പറഞ്ഞാൽ നിസ്കാരവും സകാത്തും മാത്രമുള്ളത് കൊണ്ട് രക്ഷപ്പെടുമോ? ഇല്ല, ബാധ്യതകളെല്ലാം നിർവഹിക്കണം. പിന്നെ ആ പറഞ്ഞത് എന്താ, സാമ്പത്തിക ബാധ്യതയും തീർക്കണം, ശാരീരിക ബാധ്യതയും തീർക്കണം. അതിന് ശാരീരിക ബാധ്യതയെ പ്രതിനിധാനം ചെയ്ത് എപ്പോഴും വരാറുള്ളത് നിസ്കാരമാണ്. സാമ്പത്തിക ബാധ്യത പലപ്പോഴും മാറാറുണ്ട്, എല്ലായിടത്തും ആത്തു സക്കാ തന്നെ ആവണം എന്നില്ല. ചില സ്ഥലത്ത് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂ എന്ന് പറയും, സുന്നത്തായ സദഖ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണല്ലോ സംസാരിക്കുക. ചില സ്ഥലത്ത് ഉദുഹിയ തർക്കാൻ പറയും, ഫസല്ലി റബ്ബിക വൻഹർ. ഇങ്ങനെ സാമ്പത്തിക ബാധ്യത ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ശാരീരിക ബാധ്യത മാറില്ലാതെ എപ്പോഴും നിസ്കാരമാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സദസ്സിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട നിസ്കാരത്തിന്റെ ഗൗരവം. ഏതല്ല മാറ്റി പറഞ്ഞാലും സാമ്പത്തിക ബാധ്യതക്ക് പല ഉദാഹരണങ്ങൾ പറഞ്ഞാലും ശാരീരിക ബാധ്യതക്ക് എപ്പോഴും അല്ലാഹു പറഞ്ഞത് നിസ്കാരം എന്ന ഉദാഹരണമാണ്. ആ നിസ്കാരം കൊണ്ട് ഇന്ന് ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ നിങ്ങൾ നോക്ക്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ നമുക്ക് എണ്ണാവുന്ന ഒരു അനുഗ്രഹമാണ് നിസ്കാരം അഞ്ചു വഖത്താക്കി എന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, തഖ്ഫീഫു സ്വലാ മിൻ ഖംസീന ഇലാ ഖംസ്, 50 വഖത്തുള്ള നിസ്കാരം അഞ്ചു വഖത്താക്കി ചുരുക്കി തന്നു. ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കാരണം എല്ലാ കൊല്ലവും മിഹ്റാജിന്റെ നോമ്പ് കേൾക്കും, മിഹ്റാജിന്റെ വയല് കേൾക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കാറുണ്ട്. 50 വഖത്ത് നിർബന്ധമാക്കിയിരുന്നത്, പിന്നെ ആറാനാകാശത്ത് കലീമുല്ലാഹി മുസാ അലൈഹിസ്സലാം ഇടപെട്ട് 9 തവണ നടത്തിച്ച് അത് 45 ചുരുക്കി 5 മാത്രമാക്കി. ഇത് കേൾക്കാറുണ്ട്, ഓ ഹാ, 50 ഉണ്ടായിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്യാം, 5 വഖത്ത് തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോഴൊക്കെ പറയുന്ന വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗൗരവപൂർവ്വം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ്. 50 വഖത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, അതൊരു കമ്മട്ടാണ്. നമ്മൾ ഇതുവരെ ഗൗരവപൂർവ്വം ആലോചിച്ചോ എന്നുള്ളത് ചിന്തിക്കണം. 50 വക്കത്തിന് 24 മണിക്കൂറിലൊന്ന് ഡിവൈഡ് ചെയ്തു, 24 മണിക്കൂറിൽ ഡിവൈഡ് ചെയ്താൽ അരമണിക്കൂറിനൊരു നിസ്കാരം വരും.
അരമണിക്കൂറേ ഒരു നിസ്കാരത്തിനുണ്ടാകൂ. അപ്പൊ നിസ്കാരത്തിനാണ് ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചു പോകണം, നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളല്ലേ, ഭക്ഷണം കഴിക്കണം, അതൊക്കെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈടപ്പിൽ നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നിർവഹിക്കാം. വിഷയത്തെക്കുറിച്ച് ഗൗരവപൂർവം ചിന്തിച്ചിട്ടില്ല എന്ന് വിഷയത്തെക്കുറിച്ച് 48 വക്ത് 50 വക്ത് കഷ്ടിച്ച് അരമണിക്കൂറിന് ഓരോ വക്തും വരികയാണെങ്കിൽ വുളു ശുദ്ധീകരണ കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കം മര്യാദക്ക് തുമനീനത്തോടുകൂടെ നിസ്കരിച്ചു. എന്നാൽ 25 മിനിറ്റാണ് കയ്യിൽ, പിന്നെ 5 മിനിറ്റ്. ആ 5 മിനിറ്റില് നിങ്ങൾ എവിടെ പോകും, എന്ത് ദുന്യാവുണ്ടാക്കും? കാരണം 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനൊരുങ്ങാനായി, 5 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തതിനൊരുങ്ങാനായി. അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ആര് സ്പീഡപ്പിൽ ഇത് നിർവഹിക്കുന്ന ഒരാള്, അതേസമയം കുറച്ച് വസുവാസും കൂടെ ഉള്ളവനാണെങ്കിലോ കലാവിന്റെ ഒരു പരമ്പരനെ ആയിക്കും. കാരണം ഇവർക്ക് അരമണിക്കൂർ കക്കൂസ് ഇരിക്കാൻ തന്നെ വേണമെങ്കിൽ എന്തായിരിക്കും അവന്റെ കഥ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവിടെയാണ് മഹാനായ ഇമാം മൊസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, 50-ൽ നിന്ന് 5 നിസ്കാരത്തിൽ ലഘൂകരിച്ചത് അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന്റെ ചിത്രം വിളിച്ചോതുന്നു, അള്ളാഹുവിന്റെ കരുണയുടെ ചിത്രം വിളിച്ചോതുന്നു. നമ്മളോട് അള്ളാഹു കാണിച്ച സ്നേഹം ഇന്ന് നമുക്ക് ആകെ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് അരമണിക്കൂറാണ്. 5 വാക്യത്തിനും കൂടെ നിൽക്കേണ്ടത് അരമണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് അതും കണ്ടിന്യൂ നിൽക്കണ്ട, ആ അരമണിക്കൂർ നമുക്ക് പടച്ചവന്റെ മുമ്പിൽ ഇരിക്കാൻ കഴിയൂലെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ദുന്യാവിന്റെ പിന്നാലെ ഓടുകയാണ്. ഈ ഒരമണിക്കൂറെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ, അത് നമ്മളിൽ ആപ്സാക്കി കളയുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യർ ഈ ഭൂമി ലോകത്താരുണ്ട്. അള്ളാഹു പറയുന്നു, ഫലാ സദ്ദഖ വലാ സല്ല, ഈ നിസ്കാരം അവൻ നിർവഹിക്കാത്തത് കൊണ്ട് അവനൊരിക്കലും സലാമത്തില്ല, അവൻ കരഞ്ഞിട്ട് കാര്യമില്ല, മരണവെപ്രാളത്തിൽ ഇത്ര തന്നെ വിഷമിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് അല്ലാഹു അവനോട് പറയുന്നു, നിനക്ക് ബന്ധപ്പെട്ട ശിക്ഷയാണ് കേട്ടോ നിനക്ക് കിട്ടിയത്, നിനക്ക് കിട്ടേണ്ടതാ നിനക്ക് കിട്ടിയത്. ആ ഇത്തരം വിഷമങ്ങളൊക്കെ ഉണ്ടാവും, നേരത്തെ പറഞ്ഞതല്ലേ, ഇതൊക്കെ എനക്ക് കിട്ടേണ്ടത് തന്നെയാ, കിട്ടേണ്ടതേ കിട്ടിയിട്ടുള്ള ഓവർ ഒന്നുമില്ല. ഔലാനക്ക, കിട്ടേണ്ടത് നിനക്ക് കിട്ടി. ഫൗല, വീണ്ടും പറയട്ടെ, കിട്ടേണ്ടത് നിനക്ക് കിട്ടി. സുമ്മ ഔലാനക്ക ഫൗല, വീണ്ടും വീണ്ടും കിട്ടേണ്ടത് നിനക്ക് കിട്ടി. നാശം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. ഔലാനക്ക ഫൗല, സുമ്മ ഔലാനക്ക ഫൗല, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. അത് വിഷയത്തിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി ആവർത്തിച്ചതാണെന്നും, അല്ലെങ്കിൽ 4 ഘട്ടങ്ങളിലുള്ള അവന്റെ വിഷമത്തെ കുറിച്ച് മലക്കുകൾ അവനോട് പറയുകയാണെന്നും അഭിപ്രായമുണ്ട്. ഔലാലക, മരണസമയത്തുള്ള വെപ്രാളം നിനക്ക് കിട്ടേണ്ടതാണ്. ഫഔല, ഇനി ഖബറിൽ വരാനുള്ള വെപ്രാളവും നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. സുമ്മ ഔലാലക, വീണ്ടും പുനരുത്ഥാന സമയത്തുണ്ടാകുന്ന വെപ്രാളം അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. നരകത്തിൽ കടക്കുമ്പോൾ വരുന്ന വെപ്രാളം ഇതൊക്കെ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇമാം നസഫി റളിയല്ലാഹു അൻഹു അത് വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു, എല്ലാ സ്ഥലത്തും നിനക്ക് നാശമാണ്, ഒരു സ്ഥലത്തും നീ സലാമത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, നിസ്കാരം ബാത്തിലാക്ക, നിസ്കാരം നഷ്ടപ്പെടുത്തി കളയല്ല, ഒരു വാക്കത്ത് പോലും കഥ ആക്കി കളയരുത്. ദുന്യാവിന്റെ പിന്നാലെ ഓടിയിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഭൗതികതയുടെ അതിപ്രസരത്തിലെല്ലാം മറന്നു പോകാൻ പാടില്ല. മരിക്കണമെന്ന ബോധമുണ്ടായേ പറ്റൂ, കാരണം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പാഠത്തിനും മാത്രം നമുക്ക് പഠിക്കാൻ മാത്രോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ ദിവസവും നമുക്കൊരു മിനി മരണം തരുന്നുണ്ട്. ഇത് നമ്മളെ പാഠം പഠിപ്പിക്കാനാണ്. നമ്മൾക്ക് പഠിക്കാൻ മാത്രോ അല്ലാഹു തആല ഓരോ ദിവസവും നമുക്കൊരു മിനി മരണം നൽകുന്നുണ്ട്. ഒരു ചെറിയ മരണം, ഒരു ചോട്ടാ മരണം നമുക്ക് എല്ലാ ദിവസവും ഒരു തവണ വന്നു പോകുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് വലിയൊരു മരണം വരാനുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്നും നിങ്ങൾക്കത് വന്നുകൊണ്ടിരിക്കുന്നു.
സൂറത്തുൽ അൻആമിന്റെ 60-ാം വചനത്തിൽ അല്ല പറഞ്ഞു, സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, വഹുവല്ലദീ യതവഫാകും അല്ലാഹു നിങ്ങളെ രാത്രി സമയത്ത് മരിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറക്കിക്കിടത്തുന്നവനാണെന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ ഒരു മരണം പാഠത്തിന് വേണ്ടി വരാനിരിക്കുന്ന മരണത്തെ കുറിച്ച് ഒരു വാണിംഗ് എന്ന നിലക്ക് എന്നും നിങ്ങൾ ഒരു മരണവും ഉണർച്ചയും കഴിയുന്നുണ്ട്. സൂറത്തുൽ അൻആം, ആ സൂറത്തുൽ അൻആമിന്റെ 60-ാം വചനത്തിലാണെന്ന് പറയുന്നത്, വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, അവൻ എല്ലാ രാത്രിയിലും നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്. വയഅലമു, അങ്ങനെ നിങ്ങളെ ബോധം കെടുത്തി ഉറക്കുന്ന സമയത്ത് മരണസമാനമായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, അന്നൗമു അഖുൽ മൗത്ത്, ഉറക്ക് മരണത്തിന്റെ ജേഷ്ഠൻ അനുജനാണ്, ഉറക്ക് മരണത്തിന്റെ അനുജനാണ്. റസൂലുള്ള പറഞ്ഞത് അങ്ങനെയാ, അന്നൗമു അഖുൽ മൗത്ത്, ഉറക്ക് മരണത്തിന്റെ അനുജനാണ്. ഇവിടെ പറയുന്നു, വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു, അല്ലാഹു ശരിക്കറിയാ, മാ ജറഹ്തും ബിന്നഹാർ, പകലന്തിയോളം നിങ്ങൾ കാട്ടിക്കൂട്ടിയ മുഴുവൻ പരാക്രമങ്ങളും എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. മാ ജറഹ്തും, എന്തെല്ലാം വേദനിപ്പിക്കലാ നിങ്ങൾ അള്ളാഹുവിനെ വേദനിപ്പിച്ചതെന്ന് അള്ളാഹുവിന് അറിയാം. മാ ജറഹ്തും, കേവലം കർമ്മമല്ല, അള്ളാഹുവിനെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് എന്ന് അള്ളാഹുവിന് ശരിക്കറിയാം. എന്നിട്ടാണ് നിങ്ങൾ ഉറക്കിയിട്ട് വീണ്ടും അള്ളാഹു ഉണർത്തുന്നത്, അള്ളാഹു ചെറിയ അനുഗ്രഹമല്ല നിങ്ങളോട് ചെയ്തത്, ആ ഉറക്കിൽ അങ്ങോട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. ഇതാ പറഞ്ഞു വരുന്നത്, വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, നിങ്ങൾ പകലന്തിയോളം കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ അറിയാം, എന്നിട്ടും രാത്രി നിങ്ങളെ ഉറക്കുന്നു, സുമ്മയബ്അസുക്കും ഫീഹി, ആ പകല് വരുമ്പോൾ വീണ്ടും അല്ലാഹു നിങ്ങൾക്ക് പുനരുത്ഥാനം നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തുന്നു. എന്തിന, ലിയുഖ്ലാ അജലും മുസമ്മ, ഒരു നിശ്ചിത ഡേറ്റ് നിങ്ങൾക്കുണ്ട്, ഒരു ഫിക്സ്ഡ് അവധി, ആ അവധി തീരുവോളം ഇങ്ങനെ വെക്കുകയാണ്. 60-ാം വയസ്സിലാണോ മരണം കണക്കാക്കിയത്, അതുവരെ ഇടയ്ക്കിടെ മരിപ്പിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുക, എന്നും രാത്രി മരിപ്പിക്കും പകലാകുമ്പോ ഉണർത്തും, ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവസാനമായി നിങ്ങൾ അവനിലേക്ക് തന്നെ തിരിക്കേണ്ടി വരും. അന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് അല്ലാഹു വിവരം അറിയിച്ചു തരിക തന്നെ ചെയ്യും. ഉറക്കത്തെ കുറിച്ച് മരണം എന്ന പ്രയോഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തി. ഉറക്കത്തെ കുറിച്ച് മരണം അപ്പോൾ ഒരു ചെറിയ മിനി മരണം, ഇത് ഇടയ്ക്കിടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. ഇതെന്തിന്, എനിക്കും നിങ്ങൾക്കും പാഠമാണ്. ആ ഉറക്കത്തിൽ അങ്ങോട്ട് മരിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിനെ എപ്പം മരിപ്പിക്കാനും സുഖ, എന്നാൽ ഉറക്കം മരണത്തിന്റെ അനുജനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഉറക്കത്തിൽ തന്നെ നിങ്ങളെ, നിങ്ങൾ പോലും അറിയാതെ, നിങ്ങളെ കുടുംബം പോലും അറിയാതെ, ഒരു വസീയത്ത് പോലും പറയാൻ കഴിയാതെ നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അല്ലാഹു പറയുന്നു, അല്ലാഹു യതവഫല്ല അംഫുസ ഹീന മൗതിഹാ, അല്ലാഹു യതവഫല്ല അംഫുസ ഹീന മൗതിഹാ, അല്ലാഹു ആത്മാക്കളെ മരിപ്പിക്കും, ഹീന മൗതിഹാ, അത് ഉറങ്ങുന്ന സമയത്ത്. കണ്ടോ, ഇവിടെ ഉറക്കത്തെ സമയത്ത്, ഉറക്കത്തെ സംബന്ധിച്ച് മരണം എന്നാ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് ആത്മാക്കളെ, നിങ്ങളുടെ ആത്മാക്കളെ അല്ലാഹു മരിപ്പിക്കും. വല്ലതീലം തമുത്തു ഫീ മനാമിഹ, ഇനി അഥവാ ഉറക്കത്തിൽ മരിക്കാത്ത ആത്മാക്കളോ, അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉറക്കത്തിൽ മരിക്കാത്ത ആ മരണ ആത്മാവ് പിടിച്ചു കളയാത്ത ആളുകൾ, ആ ആത്മാവ് പിടിച്ചു കളയാത്ത ആളുകൾ ആർക്കാണോ മരണം കണക്കാക്കിയത് അവരെ അല്ലാഹു പിടിച്ചു കൊണ്ടുപോകും, അവരുടെ ആത്മാവ് അല്ലാഹു പിടിക്കും. ഫയുംസിക്കുല്ലത്തി ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്രാ, മറ്റേതിനെ അല്ലാഹു തആല വിട്ടയക്കും, മരിക്കാത്തതിനെ അല്ലാഹു വിട്ടയക്കും. ഇലാ അജലിൻ മുസമ്മ, ഫിക്സ്ഡ് സമയം വരെ അല്ലാഹു തആല പറഞ്ഞയക്കും. ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യതഫക്കറൂൻ, ഇതിലൊക്കെ ചിന്തിക്കുന്ന ജനതക്ക് ധാരാളം പാഠങ്ങളുണ്ട് അല്ലാഹു പറയുന്നു. അപ്പോൾ ആലോചിക്കുക,
അല്ലാഹു താന പറയുന്നത് മരണ സമയത്ത് അവരുടെ ആത്മാക്കൾ അല്ലാഹു പിടിക്കും. ഉറക്കത്തിൽ മരിക്കാത്തവർ അല്ലാഹു മരണം നിശ്ചയിച്ച ആളുകളെ ആ റൂഹിനെ അല്ലാഹു പിടിക്കും. അതേസമയം കണക്കാക്കാത്തതിന് ഒരു നിശ്ചിത സമയം വരെ അല്ലാഹു പിന്തിപ്പിച്ചിടുകയും ചെയ്യും. ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. ആ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് എത്രയോ അനുഭവങ്ങളല്ലേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഉസ്താദേ, വാപ്പ രാത്രി ചോറ് തിന്ന് കിടന്നതാ, രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്നതാ, രാവിലെ ഭാര്യ എഴുന്നേറ്റ് ഭർത്താവിനെ ഉരുട്ടി വിളിക്കുമ്പോ ശരീരമാസജലം കുലുങ്ങുകയാണ്. പടസോനെ, ഇത്തരം ആകസ്മിക മരണങ്ങൾ ഞങ്ങൾക്ക് നീ തരരുത് റഹ്മാനെ. പഠിച്ചവനെ, കൽബറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈമാനോടുകൂടെ കെലിമതല്ലി മരിക്കാൻ പറയാനുള്ള വസീയത്തുകളൊക്കെ പറയാൻ സാധിച്ചുകൊണ്ട് മരിക്കാനുള്ള സുവർണാവസരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഈ പഠിപ്പിച്ചതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയാ, പക്ഷേ ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എന്നതാണ് സങ്കടം. എത്രയോ ആളുകൾ നമുക്ക് ബന്ധപ്പെട്ടവർ മരിച്ചു, നമ്മുടെ വാപ്പമാര് മരിച്ചു, നമ്മുടെ ഉമ്മമാര് മരിച്ചു, രാത്രി ഉറക്കത്തിൽ മരിച്ചവർ ധാരാളം, നമ്മുടെ ശിഷ്യന്മാര് മരിച്ചു. ഇങ്ങനെ നമ്മുടെ ബന്ധപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് പാഠങ്ങളായി നീങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല മരിക്കാൻ വേണ്ടി എപ്പോഴും റെഡിയായി നിന്നുകൊള്ളുക, അതാ വേണ്ടത്. മരിക്കാതെ ഒരാൾക്കും ഇവിടെ നിന്ന് സലാമത്ത് ലഭിക്കുമെന്ന് ഒരാളും കരുതേണ്ടതില്ല. മരണത്തോടുകൂടെ കണ്ണ് തുറക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് മരണത്തോടുകൂടെ കണ്ണടക്കുന്നു, അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എത്ര നല്ല വാക്കാണാ പറഞ്ഞത്. പരലോകത്തേക്ക് കടക്കാൻ പോകുന്ന മരണവെപ്രാളത്തിലുള്ള മനുഷ്യൻ അവനോടല്ല പറയാൻ, ഈ ഒരു ലോകത്തെ തൊട്ട് നീ അശ്രദ്ധയിലായിരുന്നു, ഭൂമിയിൽ ജീവിക്കുമ്പോ നീ ഏതോ ഒരു മായാലോകത്തായിരുന്നു. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹദാ ഫകശഫ്നാ അൻക ഗിതാഅക അതുകൊണ്ട് ഇന്ന് അന്നൊക്കെ നിന്റെ കണ്ണിനൊരു മൂടിയുണ്ടായിരുന്നു, ഒരു മറയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് പരലോകം തിരിയാതിരുന്നത്. ഇന്നൊക്കെ കാണുന്നില്ലേ, മരിക്കുമ്പോ നരകത്തിന്റെ ഭയാനകതകൾ നീ കാണുന്നില്ലേ. അതെ, ഇങ്ങനെ തന്നെയാണ് മോനെ ഈ പരിപാടി. ഞാൻ ഒരു മറ വെച്ചതായിരുന്നു ഞാൻ പറഞ്ഞത്, നീ വിശ്വസിക്കോ എന്ന് നോക്കാൻ. എന്നാൽ ഇപ്പൊ മരിച്ചതോടുകൂടെ ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയില്ലേ, ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയില്ലേ, കണ്ണ് തുറന്നു പോയില്ലേ. അതുകൊണ്ടാ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു നാൾ എല്ലാവരും കണ്ണു തുറക്കും. കണ്ണടക്കല്ല കണ്ണു തുറക്കുക ചെയ്യുന്നത് മരണത്തോടുകൂടി. ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു റഹ്മത്തിന്റെ ടാവട്ടത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തിനെ നൂറായി അംശിച്ച് ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയതെന്ന് നമ്മൾ കേട്ടു. ആ റഹ്മത്തിന്റെ ടാവട്ടത്തിൽ നിന്ന് 99 അനന്തമായ ലോകത്തേക്ക് നമ്മൾ നീങ്ങുന്നതോടുകൂടെ നമ്മുടെ കണ്ണുകൾ പൂർവോപരി പ്രകാശിക്കുകയാണ്. ആ കണ്ണ് നാം തുറക്കുകയാണ്, ആ ലോകത്തേക്ക് പോകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദമാണ്, അല്ലാത്തവന് നല്ല ബേജാറുള്ള വിഷയവുമാണ്. അള്ളാഹു ആനന്ദത്തോടെ കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകുമാറാവട്ടെ. അതിന് മരണം തന്നെ എളുപ്പമായി കിട്ടണം, അപ്പോഴേ നടക്കുള്ളൂ. അവിടെ അങ്ങോട്ട് എളുപ്പമായ ബാക്കിയുള്ളതൊക്കെ സലാമത്താകും. നോക്ക്, നിങ്ങൾ നമ്മളൊക്കെ പോയാൽ ആർക്കറിയാം, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ താങ്ങി നിർത്തിയിരുന്ന ഭൂമി സന്തോഷിച്ചേക്കാം. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ചിലപ്പോൾ നമ്മളെ ഏറ്റിയിരുന്ന ഭൂമി കരഞ്ഞേക്കാം. കരയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
നല്ല കർമ്മങ്ങൾ ചെയ്ത് നിന്റെ നല്ല നിയ്യത്തോടുകൂടെ നിന്റെ കർമ്മങ്ങൾക്ക് തിളക്കങ്ങൾക്കും തിളക്കം കൂട്ടിക്കോ, എങ്കിലേ അതിന് സാധിക്കൂ. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഖതാദ പറയുന്നു, ഇങ്ങനെ മരിക്കുന്നുള്ള കാര്യമാണല്ലോ, മരിച്ചാൽ ഇനി വരാനുള്ള അവസ്ഥ. അബൂ ഖതാദ പറയുന്നു, മർകുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു നാൾ മുത്തുനബിയുടെ കൂടെയാണ് യാത്രയിലുള്ളത്. ഇദാ മർറത്ത് ജനാസതുൻ, അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുകൂടെ ഒരു ജനാസ അങ്ങ് കടന്നുപോയി. ഇദാ മർറത്ത് ജനാസതുൻ, ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുകൂടെ ഒരു ജനാസ അങ്ങ് കടന്നുപോയി. ആ ജനാസ അങ്ങ് കടന്നുപോയ സമയത്ത് ഫഖാല ഹബീബ് റസൂലുള്ളാഹി ആ ജനാസ നോക്കിയിട്ട് പറഞ്ഞു, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ, മുസ്തരീഹ് ഔ മുസ്തറാഹുൻ മിൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ പോകുന്ന ജനാസ മുസ്തരീഹുൻ, അയാൾ സന്തുഷ്ടനാണ്. ഔ മുസ്തറാഹുൻ മിൻഹു, അല്ലെങ്കിൽ അയാളെ തൊട്ട് മറ്റാരൊക്കെയോ സന്തോഷിക്കുന്നുണ്ട്. ഔ മുസ്തറാഹുൻ മിൻഹു, ഇത് ഇവർക്ക് തിരിഞ്ഞില്ല. സഹാബത്ത് ചോദിച്ചു, നബിയേ വമൽ മുസ്തരീഹു വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്താ ഈ മുസ്തരീഹ് മുസ്തറാഹു മിൻഹു എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒന്നിരിക്കൽ അയാൾ സന്തോഷിക്കുന്നുണ്ടാകും, കാരണം പരലോകത്തേക്ക് അങ്ങോട്ട് എത്താനുള്ള ആ പരമാനന്ദം അദ്ദേഹത്തിൽ തുടികൊട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബി ദുനിയ വഅദാഹ ഇലാ റഹ്മത്തില്ലാ, മരിക്കുന്നതോടുകൂടെ ഒരു മുഅ്മിനായ അടിമ ദുനിയാവിന്റെ വിഷമങ്ങളിൽ നിന്ന് റാഹത്താകുന്നു, അവന് പിന്നെ വിഷമമില്ല. അദ്ദുന്യാ സിജുനുൽ മുഅ്മിനി, ജയിലറയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അയാൾ വിളിച്ചു പറയുകയാണ് അയാളെ ചുമലിലേറ്റി കൊണ്ടുപോകുന്നവരോട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി, വെച്ച് വൈകിപ്പിക്കല്ല, പെട്ടെന്ന് കൊണ്ടുപോ, എന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തിച്ചു തരൂ എന്ന് അവൻ യാചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദുന്യാവിന്റെ പ്രയാസങ്ങളെ തൊട്ടും ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടും അയാള് സന്തോഷിച്ച് നടക്കുകയാണ് എങ്ങോട്ട്? ഇലാ റഹ്മത്തില്ലാ, പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്കാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്. പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്നു. ഇലാ റഹ്മത്തില്ലാ. അതേസമയം വല്ലാബുദുൽ ഫാജിർ തമ്മാടിയായ അടിമയാണെങ്കിൽ വേണ്ടാത്തരം തന്നെ ചെയ്തു നടക്കുകയാണ്. ഇവനാണെങ്കിലോ അവനെ തൊട്ട് മുസ്തറാഹു മിൻഹു, അവനെ തൊട്ട് വേറെ ഉള്ളവർ സന്തോഷിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെന്തുകൊണ്ടാ പറയാൻ കാരണം നബി വിശദീകരിച്ചു, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്. അയാള് ആ ഫിത്ന, ആ നാശം, ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിയതിൽ നല്ല ജനങ്ങളൊക്കെ സന്തോഷിക്കുന്നു, നല്ല ജനങ്ങളൊക്കെ സന്തോഷിക്കുന്നു. വൽ ബിലാദു, നാടായ നാടുകളൊക്കെ സന്തോഷിക്കുന്നു. അയാളെ ഏറ്റിയിരുന്ന ഭൂമി സന്തോഷിക്കുന്നു. വശജറു, അയാളെ കണ്ട് അയാളുടെ പേക്കൂത്തുകൾ സഹിച്ചു മടുത്തിരുന്ന മരങ്ങളും സസ്യലതാദികള് സന്തോഷിക്കുന്നു. വദ്ധവാബു, അദ്ദേഹം തിന്നിരുന്ന മൃഗങ്ങള്, അദ്ദേഹത്തിന് ഉപകാരം ചെയ്തിരുന്ന മൃഗങ്ങള്, അത്തരത്തിലുള്ള മൃഗങ്ങളെല്ലാം വദ്ധവാബ്, അദ്ദേഹത്തിന്റെ ചുറ്റുപാടിലുള്ള മൃഗങ്ങളും സസ്യലതാദികളും അതുപോലെ തന്നെ ഭൂമിയും ആകാശവും മനുഷ്യന്മാരും എല്ലാവരും സന്തോഷിക്കുന്നു. ആ വടക്ക് ഈ ഭൂമിയിൽ നിന്ന് പോയി കിട്ടിയല്ലോ സന്തോഷം. അള്ളാഹുവേ, ഈ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ, ഈ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ, ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതേ റഹ്മാനെ. കണ്ടില്ലേ നിങ്ങൾ, അതുകൊണ്ട് ധിക്കാരികൾ മരിക്കുമ്പോ സങ്കടപ്പെടാൻ ആകാശമോ ഭൂമിയോ ഒന്നും ഉണ്ടാവില്ല. ചീത്ത ജനങ്ങൾ മരിക്കുമ്പോൾ, റൗഡികൾ മരിക്കുമ്പോൾ അവരുടെ പേരിൽ സങ്കടപ്പെടാൻ ആകാശവും ഭൂമിയും ഉണ്ടാകില്ല. സാലിഹ്യങ്ങൾ മരിക്കുമ്പോൾ ആകാശവും ഭൂമിയും സങ്കടപ്പെടും. എവിടെ നിന്ന് കിട്ടി? ഖുർആനിലുമുണ്ട്, ഹദീസിലുമുണ്ട്. ഹദീസിൽ ഇപ്പൊ നമ്മൾ കേട്ടല്ലോ റസൂലുള്ള പറഞ്ഞത്. ഖുർആനിലും ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ് ഖുർആനിൽ പറഞ്ഞത്?
നേരത്തെ നമ്മൾ പറഞ്ഞ ഫറോവയെയും തന്റെ കിങ്കരന്മാരെയും ഒതുക്കിയ സംഭവം വിശദീകരിച്ചുകൊണ്ട് സൂറത്തു ദുഹാനിൽ അല്ല പറയുന്നത് കാണാം. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വല് അർളു വമാ കാനൂ മുൻദരീൻ. ആ ദുഷ്ടന്മാര് മരിച്ചപ്പോ അവരുടെ മേലിൽ ആകാശം കരഞ്ഞില്ല. ആകാശം കരയേ കരയും. ആകാശവും ഭൂമിയും സചേതന അചേതന വസ്തുക്കളൊക്കെ തസ്ബീഹി ചൊല്ലുന്നുണ്ടെന്ന. സചേതന വസ്തുക്കൾ മാത്രമല്ല തസ്ബീഹി ചൊല്ലുന്നത്, അചേതന വസ്തുക്കളും തസ്ബീഹി ചൊല്ലുന്നുണ്ട്. അല്ലാഹ് പറഞ്ഞു വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം സംഗതി ചൊല്ലുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സലാതഹു, എല്ലാം മനഃപൂർവ്വമാണ് അതിന്റെ തസ്ബീഹും നിസ്കാരവും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു കുരുവി ഇങ്ങനെ കൂവുന്നത് കേൾക്കുമ്പോ അത് തസ്ബീഹാണെന്ന് മൗലിയമാർ പറയല്ലേ, അല്ലാഹ് പറയുന്നു അല്ല, മൗലിയമാർ പറയല്ല, കുല്ലുൻ ഖദ് അലിമ, എല്ലാം മനസ്സറിഞ്ഞു ാണ് നിർവഹിക്കുന്നത് ഭൂമിലോകത്ത്. സലാത്തുഹു വതസ്ബീഹ, അതിന്റെ പ്രാർത്ഥനയും അതിന്റെ പ്രകീർത്തനങ്ങളും അത് മനസ്സറിഞ്ഞുകൊണ്ടാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ചൊല്ലുന്നുണ്ട്. മനുഷ്യൻ മാത്രം അല്ലാഹുവിന് അനുസരിക്കുന്നില്ല. മനുഷ്യനിൽ ഒരു വിഭാഗം മാത്രം അനുസരിക്കുന്നില്ല, എല്ലാം അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞല്ലോ വകസീറും മിനന്നാസ് വകസീറും ഹഖ് അലൈഹിമുല്ലദാ, അങ്ങനെയാ പറഞ്ഞത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗവും അനുസരിക്കുന്നുണ്ട്, ഒരു വിഭാഗത്തിന് ശിക്ഷ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ തമ്മാടികളാണ്, അവർ നന്ദി കെട്ടവരാണ്, അവർ ധിക്കാരികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും ഫറോവയുടെയും കിങ്കരന്മാരുടെയും പേരിൽ കരഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ അതിനൊരു മറുധ്വനിയുണ്ട്. ഇവർ ദുഷ്ടന്മാരായതുകൊണ്ട് കരഞ്ഞില്ല എന്ന് പറയുമ്പോ സാലിഹ്യങ്ങൾ മരിക്കുമ്പോ ആകാശവും ഭൂമിയും കരയാറുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ആകാശഭൂമികൾ അവരുടെ പേരിൽ കരഞ്ഞിട്ടില്ല. അവർ കൽപ്പം പോലും സമയം വെച്ചു നീട്ടിക്കൊടുത്തില്ല. സൂറത്തു ദുഹാൻ 29-ാമത്തെ വചനം ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇദാ മാത്തൽ മുഅ്മിനു, ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ യബ്കി അലൈ ബകാ അലൈഹി മൗദിയാൻ മൗദിയുൻ ഫിസ്സമാ വ മൗദിയുൻ ഫിൽ അർദ്, രണ്ട് സ്ഥലങ്ങൾ അവനു വേണ്ടി കരയും. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ അവന് വേണ്ടി കരയും, ഭൂമിയിലൊരു സ്ഥാനവും ആകാശത്തൊരു സ്ഥാനവും കരയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഏതാണ് ആ സ്ഥലം ഭൂമിയിൽ അവന് വേണ്ടി കരയ ആരാ? അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അമ്മൽ മൗദിഉ ഫിൽ അർളി ഫഹുവ മുസല്ല, ഭൂമിയിൽ അവൻ മരിക്കുമ്പോ തേങ്ങി തേങ്ങി കരയുന്നത് അവൻ നിസ്കരിച്ച അവന്റെ സുജൂദിന് സാക്ഷിയായ മണ്ണാണ്. ഫഹുവ മുസല്ല, കൂട്ടുകാരെ ഇതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും സുന്നത്ത് നിസ്കരിക്കുമ്പോ മാറി മാറി നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, നാളെ ഈ ഭൂമിയമ്മ അതിന്റെ വാർത്തകൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങും. അതെന്താ, എന്റെ ദേഹത്തിൽ വന്ന് ഇന്നയാൾ ഇത്ര കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതേ ഭൂമി തന്നെ പറയും, എന്റെ ദേഹത്തു നിന്നിട്ടാണ് അബ്ബേ അവനും അവളും വേണ്ടാത്തരം കാട്ടിയത്, അവൻ അശ്ലീല ഗാനങ്ങൾ പാടിയത്, സെക്സ് ചുവയുള്ള ഗാനങ്ങൾ ആസ്വദിച്ചത്, അതുപോലെ തന്നെ ചിത്രങ്ങൾ ആസ്വദിച്ചത്, വേണ്ടാത്തരത്തിന്റെ ആളുകളായി അതിന്റെ പ്രചാരകരായി മാറിയത് അവിടെയാണ്. സഹോദരാ നല്ലോണം ചിന്തിച്ചോ, എനിക്കും നിങ്ങൾക്കും വരാനുള്ള കഥയാണിത്. ആരെയോ പറ്റി പറയുന്നതല്ല, ഓരോരുത്തരുടെയും കഥയാണ്. ഭൂമിയിൽ മുസല്ല നിസ്കാരസ്ഥാനം തേങ്ങിക്കരയും, വഅമ്മൽ മൗദിഉ ഫിസ്സമാ, ആകാശത്ത് കരയുന്നത് ആരാ? ആകാശത്ത് കരയുന്നത്, ആകാശത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫഹുവ മസ്അദു അമലിഹി ത്വയ്യിബ്, തന്റെ ഏറ്റവും നല്ല അമലും. ആകാശത്തേക്ക് കയറി പോകുന്ന സ്ഥലമാണ് കേട്ടോ ആകാശത്ത് വെച്ച് കരയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അവനിലേക്ക് കലിമം തയ്യിബ് കയറി പോകുന്നുണ്ട്. ഇവിടെ ചെയ്ത സുഹൃതങ്ങൾ അല്ലാഹുവിലേക്ക് കയറി പോകുന്നു. അപ്പൊ ഏത് സ്ഥലത്തുനിന്ന് ചെയ്തോ
നേരെ അങ്ങോട്ട് പൊങ്ങും. അപ്പൊ ആകാശവും ഭൂമിയും പരക്ക കരയും. അതിനെന്ത് ചെയ്യണം? ഭൂമിയിൽ ധാരാളം സുജൂദ് ചെയ്യണം, അതിനവസരം ഒരുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്.